വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ് നമ്മുടെ ഈദ് വരാണ് സൺഡേ ആണ് എന്നാണ് ഞാൻ കലണ്ടറിൽ നോക്കിയപ്പോൾ കണ്ടത് അതും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ടല്ലോ അല്ലേ അപ്പോൾ സൺഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിലും മൺഡേ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു ഈസി ആയിട്ടുള്ള മേക്കപ്പാണ് അതും നമ്മുടെ ഐടെക്സ് എല്ലായിടത്തും കിട്ടുന്ന ഒരു എന്താണ് ബ്രാൻഡാണ് അപ്പോൾ അത് വെച്ചിട്ട് അതും പിന്നെ കുറച്ച് വേറെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ളത് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതും ഫുൾ ലുക്കാണ് കേട്ടോ ഫുൾ ഡ്രസ് ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് ചേഞ്ച് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എൻ്റെ ഫേസിൽ ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് എന്താണ് മോയ്സ്ചറൈസർ ചെയ്യാന്നുള്ളതാണ് അതിന് എൻ്റെ ഫേവററ്റ് മോയ്സ്ചറൈസർ ഞാൻ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നമുക്കറിയാം നന്നായിട്ട് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അല്ലേ ഇത് വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് നന്നായിട്ട് സ്പോട്സിനെയൊക്കെ നന്നായിട്ട് കവർ ചെയ്യും പിന്നെ എൻ്റെ വലത്തെ കയ്യിൽ നെയിൽ പോളിഷ് ഇല്ല അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് വലിഞ്ഞോട്ടെ ഓക്കെ അപ്പം ഇതാ നന്നായിട്ട് മോയ്സ്ചർ അപ്ലൈ അബ്സോർബ് ആയിട്ടുണ്ട് അടുത്തത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൈമറാണ് ഇത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ല ജെൽ കൺസിസ്റ്റൻസി ആണ് നന്നായിട്ട് ഇത് വൈകുന്നേരം വരെ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണ്ടേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് നിങ്ങളുടെ ഈ പോർസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ട് അത് മറ്റേ മുഖക്കുരു വന്നിട്ടുള്ള കുഴികളല്ല അല്ലാതെ നമുക്ക് ഈ പോർസ് ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് നല്ലതാണ് ഈ ഒരു പ്രൈമറ് പിന്നെ അതിന് സ്പെഷ്യലായിട്ട് നമുക്ക് എഗ് വൈറ്റ് ഓൾമോസ്റ്റ് എവറി ഡേ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പോർസ് ഒക്കെ നന്നായിട്ട് എന്താണ് ഫില്ലാവും കേട്ടോ ഓക്കെ അപ്പൊ ഇതാ പ്രൈമർ ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബേസ് ആണ് ബേസ് ഞാൻ ഇന്നിപ്പോ കടയിൽ പോയപ്പോൾ ഞാൻ ആ ഒരു ഐടെക്സിന്റെ ഈ ഒരു ഡാസ്ലർ ഐടെക്സ് ഡാസ്ലറിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ കണ്ടു ഇത് ഞാൻ മഞ്ഞ കളർ നല്ല മഞ്ഞായിട്ടുള്ള ഒരു കളറാണ് ഇത് ഫസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ എന്റെ ഫെയർ സ്കിൻ ടോൺ ഹണി ഹണി R331 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അപ്പൊ അതൊന്ന് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കാൻ പോകണേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ലൈറ്റ് ആയിരിക്കാം എന്റെ സ്കിന്നിൽ എനിക്കറിയില്ല ഞാൻ പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് നല്ല മഞ്ഞയായിട്ടാണ് തോന്നിയത് എൻ്റെ സ്കിൻ നല്ല യെല്ലോ ടിൻറ്റുള്ള സ്കിന്നാണ് അപ്പം എന്തായാലും നമുക്കൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇതിന് അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ എളുപ്പം പക്ഷേ ഞാനിത് ഇവിടെ സ്പോഞ്ച് വെച്ച് തന്നെയാണ് ചെയ്യണേ വലിയൊരു എന്താ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡിന് വലിയ പ്രശ്നമില്ല കേട്ടോ എൻ്റെ സ്കിൻ ടോണായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഇൻ പേഴ്സൺ ക്യാമറയിൽ എങ്ങനെയൊന്നും അറിയില്ല നോർമലി എന്തായാലും ആക്മേയുടെ ഫസ്റ്റ് ഷെയ്ഡ് പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് എനിക്ക് കറക്റ്റ് ആണ് അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ഇൻ പേഴ്സൺ എനിക്ക് നന്നായിട്ട് എന്താ പറയണത് നന്നായിട്ട് എൻ്റെ സ്കിൻ ടോൺ ഒരു എൻഹാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിട്ടോ വാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിൻ ടോൺ നന്നായിട്ട് എൻഹാൻസ് ചെയ്തു എനിക്ക് ഇവിടെ ഒരു കുറച്ച് ഒരു രണ്ടോ മൂന്നോ മാർക്സ് ഉണ്ട് കേട്ടോ മറ്റേ ഫ്രിക്കിൾസ് എന്ന് പറയും ഡാർക്ക് സ്പോട്ട് അത് പക്ഷേ കവർ ചെയ്തിട്ടില്ല പക്ഷേ നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിനെ പറ്റി അധികം ഞാൻ പറയുന്നില്ല ക്യാമറയിൽ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ എനിക്ക് ബട്ട് ഇൻ പേഴ്സൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് കാണാനും നന്നായിട്ട് ഉണ്ട് അപ്പൊ നമുക്കിനി അടുത്തത് ചെയ്യാം ഞാൻ അടുത്തത് പുരികം ചെയ്യാൻ പോവാണ് പുരികം ചെയ്യാനായിട്ട് ഞാനൊരു 20 rupees ഇത് ഇതിന്റെ പേരും ഇതൊക്കെ മാഞ്ഞു പോയി ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കോൺടൂർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഞാൻ നോർമലി അനസ്താസിയ ബവർലി ഹിൽസ് അരിന് എപ്പോഴും യൂസ് ചെയ്യാണ് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നതിന് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളത് നമ്മുടെ സാധാരണ കടയിൽ കിട്ടുന്നതാണ് പിന്നെ ഇപ്പൊ മിക്ക പ്രോഡക്ട്സിന്റെയും ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ലിങ്ക് അവൈലബിൾ അല്ല ആവശ്യ സാധനങ്ങളുടെ ലിങ്ക് മാത്രമാണ് ഇപ്പൊ എടുക്കാൻ പറ്റുന്നുള്ളൂ എനിക്ക് ഫൗണ്ടേഷൻ ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് നല്ലൊരു നല്ല കളർ
ഓക്കെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും അനസ്താസിയ ബെവർലി ഹിൽസ് യൂസ് ചെയ്ത് എനിക്കിപ്പോൾ വേറെ എന്ത് യൂസ് ചെയ്താലും ആ ഒരു പെർഫെക്ഷൻ എനിക്ക് തോന്നാറില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഫില്ല് ചെയ്തു ഇനി ഇതൊന്ന് ഫില്ല് ചെയ്യട്ടെ വലിയ കുഴപ്പമില്ലാതെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണാണ് കണ്ണിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാ ഒരു കാര്യമാണ് ഇത് വന്നിട്ട് പർപ്പിളിന്റെ ടു മച്ച് ഡ്യുവൽ ഹൈലൈറ്റർ ആണ് ഓക്കെ ഇതിന്റെ ഷെയ്ഡ് 3 ആണ് കേട്ടോ രണ്ട് ഇതുണ്ട് ഒരെണ്ണം ലൈറ്റും ഒരെണ്ണം സോറി ഒരെണ്ണം പിങ്ക് ടിൻറ്റും ഒരെണ്ണം കുറച്ച് യെല്ലോ ടിൻറ്റും ആയിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് യെല്ലോ ടിൻറ്റ് ഉള്ള ഈ ഒരു ഹൈലൈറ്റർ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് കണ്ണിന്റെ മുകളിൽ ഇടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കണ്ണിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാറുണ്ടെന്ന് അത് നിങ്ങൾ ഒരു മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ചെയ്യണം കേട്ടോ കാരണം എസ്പെഷ്യലി ഇങ്ങനെ കുഴിഞ്ഞ കണ്ണൊക്കെ ആണെങ്കിൽ ഒന്ന് എന്താ പറയണത് പുറത്തേക്ക് ഒന്ന് തള്ളിക്കാനായിട്ട് ഭയങ്കര നല്ലതാണിത് നല്ല ഭംഗിയുള്ള ഒരു ഹൈലൈറ്റർ ആണ് അത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇടുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ദാ ഈ ഒരു ഗ്രീൻ കളർ ഐ പെൻസിൽ ഉണ്ട് ഇത് പർപ്പിളിന്റെ ആണ് ഈ ഒരു ഗ്രീൻ കളർ ഐ പെൻസിൽ വെച്ചിട്ട് കണ്ണ് ചെയ്താണ് ഉള്ളില് വാട്ടർ ലൈനിൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് നമുക്കിങ്ങനെ ഒരു ഒക്കേഷൻ ഒക്കെ വരുമ്പോ നല്ല ഭംഗി ഗ്രീൻ കളർ വെച്ചിട്ട് കണ്ണൊക്കെ ചെയ്ത നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാം ഓ ടൈറ്റ് ലൈൻ ചെയ്തപ്പോ മുകളിലേക്കായി എന്തായാലും ഞാൻ മുകളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇരിക്കായിരുന്നു ഓക്കെ ഇനി മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ഭയങ്കര വൃത്തിയിലൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ അത് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യും ഓക്കെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യൂട്ടിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രഷോ ക്യൂട്ടിപ്പോ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നല്ല ചെറിയ കണ്ണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയിലിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് മുകളിലേക്ക് സ്മഡ്ജ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഞാൻ ഈ ജസ്റ്റ് എന്നുള്ള വേർഡ് കുറെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കുറെ പേര് എൻ്റെ അടുത്ത് പറയും ഓക്കെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ എക്സ്ട്രാ ഒന്നുമില്ല ഇട്ടിരിക്കുന്ന അത് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഈ ഐടെക്സ് ഡാസ്ലറിന്റെ ഒരു പെൻസിൽ ഉണ്ട് ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് ഇതിന്റെ ഷാർപ്പ്നർ ഉണ്ട് അത് വെച്ചിട്ട് മോളില് ഒടിഞ്ഞു പോയി കേട്ടോ ഞാൻ എന്താ ഈ വാട്ടർ ലൈനിന്റെ തൊട്ട് മുകളിലായിട്ട് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ് വേറെ ഒന്നിനല്ല നമുക്ക് ആ ഒരു കണ്ണിന്റെ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ ഇനി നന്നായിട്ട് മസ്കാര ഇടാം ഇത് സൂം ആൻഡ് ബൂഷ് മസ്കാരയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കളർ ബാറിന്റെ ഓക്കെ സോ അങ്ങനെ ഐ മേക്കപ്പ് ഇസ് ഡൺ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഹൈലൈറ്റർ ഇടാന്നുള്ളതാണ് ഹൈലൈറ്ററിന് ഞാൻ നേരത്തെ കണ്ണിന്റെ അവിടെ ഇട്ടിരുന്ന ഹൈലൈറ്റർ തന്നെയാണ് അത് ഒരു ചെറിയ ബ്രഷ് എടുക്കുക ബ്രഷ് അല്ലെങ്കിൽ ക്യൂട്ടിപ്പായാലും മതി ഓക്കെ എന്താ ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഇടാൻ പോവാണ് ഇത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക കണ്ണ് നന്നായിട്ട് ഓപ്പൺ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഹൈലൈറ്റർ ആണ് ദാ ഹൈലൈറ്റർ ഇട്ടതാണ് ഞാൻ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഹൈലൈറ്റർ ആണ് അതും ക്രീം ഹൈലൈറ്റർ ആണ് കേട്ടോ നമുക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യണ്ടേ അപ്പൊ അതിനെപ്പോഴും ക്രീം ഹൈലൈറ്റർ ആണ് നല്ലത് ജസ്റ്റ് ഒന്ന് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇടുന്നത് എന്നിട്ട് ചെറിയ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഈ പുരികത്തിന്റെ മുകളിലിട്ട ഹൈലൈറ്റർ ഇത് വെച്ചിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ എന്റെ മൂക്ക് കോൺടൂർ ചെയ്യാനുണ്ട് അത് ഞാൻ ഈ ഐബ്രോ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ വേറെ സൈഡ് കോൺടൂർ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാണ് ഇനി ഞാൻ ഹൈലൈറ്റിംഗ് കൺസീലർ ഇടുക അങ്ങനെ ഒന്ന് ഇനി ഞാൻ അപ്പോൾ അതാ കഴിഞ്ഞു ഇനി ഞാൻ ഹൈലൈറ്റിംഗ് കൺസീലർ ഇടുക അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു തിളക്കം ഇരുന്നോട്ടെ അങ്ങനെ തന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് പൗഡർ ഇടുക എന്നുള്ളതാണ് ബെന്നയുടെ ബനാന പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണേ
ഒരു ബ്രഷ് എടുത്തിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതാ പൗഡർ ഇട്ട് സെറ്റ് ചെയ്തു. ഇനി ഞാനിവിടെ യൂസ് ചെയ്യണത് ഡാർസിലുണ്ടോ ലിപ്സ്റ്റിക്. നമുക്ക് ഷെയ്ഡ് നോക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഇതിന്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡ്. അതൊന്ന് ഇട്ട് നോക്കാണ്. എന്റെ ലിപ്പില് ലിപ് ബാം ഉണ്ടായിരുന്നു. ഇതിനൊരു ചെറിയ കെമിക്കൽ സ്മെൽ ഉണ്ട്. ഇത് ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചർ ആണ്. എനിക്ക് ക്രീമി ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് മാറ്റാക്കാൻ പോവാണ്. കുറച്ച് പൗഡർ എടുക്കുന്നു. കുറച്ച് പൗഡർ എടുത്തു. എന്നിട്ട് വാവ്, ശരിക്കും പൗഡർ അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു കളറായി കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡായത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇൻ പേഴ്സൺ നല്ല ഷെയ്ഡ്. ഈ ഇതിന്റെ ഷെയ്ഡ് നമ്പർ L6 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. MLC 23 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. കണ്ട ഭയങ്കര ഭംഗിയുള്ള ഷെയ്ഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ടോട്ടൽ ലുക്ക് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന്, ഇത് മിസ് ക്ലെയറിന്റെ ജൂവി ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കണത്തെ ലുക്കാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഊ, അപ്പൊ അതാ, അങ്ങനെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആയിരുന്നു. ഇനി ഞാനൊരു കംപ്ലീറ്റ് ലുക്കിൽ ഞാൻ മഫ്തക്ക് ഇടാൻ, മഫ്ത തന്നെയാണ് അല്ലെ പറയണേ, അത് ഇടുന്നുണ്ട്. അത് കുറച്ചൊരു ഞാനൊരു സ്റ്റൈലിഷ് ലുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റൈലിഷ് ലുക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇനി ഡ്രസ് ചെയ്തിട്ട് കാണാം. അപ്പൊ ഇതാണ് എന്റെ കംപ്ലീറ്റ് ലുക്ക്. ഞാനൊരു ഗ്രീൻ കളർ റാപ്പ് ഡ്രസ് ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഒരു ഫോറിൻ, അതായത് നമ്മളുടെ പുറത്തുള്ള ഒരു ലേഡി ചെയ്തേക്കുന്ന കണ്ടിട്ട് ഞാൻ ചെയ്തൊരു കഫ്താൻ അല്ലല്ലോ, മഫ്ത ലുക്കാണിത്. അപ്പോ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക്. ഇത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാരക്. അപ്പോൾ ഇനി ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഫുൾ ലുക്ക് കാണാം അല്ലേ.